ജഡ്ജസ്, എന്തോ മുറുക്കിന്റെ ശബ്ദം ഞാൻ കേൾക്കുന്നു. ഞങ്ങൾ മുറുക്കാണ്. നിങ്ങൾ രണ്ടുപേരിരുന്ന് അവിടെ കഴിച്ചോണ്ടിരുന്നാ മതി. സമൃദ്ധയോട് വേണോന്ന് ചോദിച്ചോ. നമുക്ക് പറ്റിയ ആളാണ്. പക്ഷെ ഇത് അറിഞ്ഞില്ല. എന്നാ ഞാൻ നേരത്തെ വരെ ആ പരിസരത്ത് ആ വഴി നടന്നേരം വരാം വരാം ഉറപ്പായിട്ടും. അതിനു മുമ്പ് എനിക്ക് സമൃദ്ധയോട് ഒരു കാര്യം. അപ്പൊ ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് രസികനാണ്. അപ്പോ ലാൽ സാറാണ് ആ സിനിമയുടെ സംവിധായകൻ. അപ്പൊ ലാൽ സാർ എങ്ങനെയാണ് സമൃദ്ധയെ കണ്ടെത്തുന്നത്? 20 years back ഞാൻ സെന്റ് ലീസാസ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് രസികന്റെ ഷൂട്ട് ഓൾറെഡി തുടങ്ങി. അപ്പൊ അവര് വേറൊരു ആർട്ടിസ്റ്റിനായിരുന്നു അതിനെ ഫിക്സ് ചെയ്തിരുന്നത്. പക്ഷേ എന്തോ കാരണവശാൽ അവർക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഇവര് ലാസ്റ്റ് മിനിറ്റ് ഒരു നായികയ്ക്ക് വേണ്ടിയിട്ടുള്ള സെർച്ചിലായിരുന്നു. അപ്പൊ ടെസ്സ ഉണ്ടല്ലോ, നമ്മളെ പട്ടാളത്തിലൊക്കെ ലാലിന്റെ സിനിമയിൽ അഭിനയിച്ച. അപ്പൊ ടെസ്സ എന്റെ സീനിയറായിട്ട് കോളേജിലുണ്ട്. ലാലോട്ടൻ ടെസ്സയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കുട്ടിയുണ്ട് പുതിയ അഡ്മിഷനിൽ വന്നത്. അപ്പൊ ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരു 1 week ആയിട്ടുള്ളൂ. അപ്പം ഇങ്ങനെ ഒരു പുതിയ കുട്ടിയുണ്ട് എന്ന് അറിഞ്ഞു നിന്റെ കോളേജിലാണെന്ന് പറഞ്ഞപ്പോ ടെസ്സ ചേച്ചിയാണ് എന്നോട് വന്നിട്ട് കോളേജിൽ നിന്ന് പറയുന്നത്, ഇങ്ങനെ ഡയറക്ടർ ലാൽ ജോസ് മീശ മാധവന്റെ ഡയറക്ടർ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അച്ഛനോടും അമ്മയോടും ചോദിക്കണം, എനിക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു നാളെ അവരെ കാണാൻ വരും, ഒന്ന് ചെന്ന് നിന്നോ നമുക്ക് നോക്കാം എന്നൊക്കെ. ഞാൻ അച്ഛനോടും അമ്മയോടും വിളിച്ച് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു അവർക്കും കോള് പോയിട്ടുണ്ട്, പോയി നോക്കൂ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സാറ് ക്യാമറമാൻ രാജീവ് രവിയാണ്. അപ്പൊ രാജീവേട്ടനും ലാലോട്ടനും പ്രൊഡക്ഷന്റെ ഒരാളും കൂടെ എന്നെ കാണാൻ വന്നു ഹോസ്റ്റലില്. ഹോസ്റ്റലിൽ കാണാൻ വന്നപ്പോ ഞാൻ വളരെ കൂളായിട്ട് രാവിലെ ഉറങ്ങി എണീറ്റ് അതേപോലെ പോയി അവരുടെ മുന്നിൽ നിന്നു. എന്റെ മനസ്സിൽ ഞാൻ എന്റെ ലൈഫിൽ വരുന്ന ആദ്യത്തെ സിനിമ ഓഫർ എന്ന് പറയുന്നത് നന്ദനം എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയായിരുന്നു. അപ്പൊ ഡയറക്ടർ രഞ്ജിത്തിന് എനിക്കൊരു ഫാമിലി മെമ്പറിനെ പോലെയാണ്. അപ്പൊ രഞ്ജിത്ത് അങ്കിളുടെ സിനിമയിൽ എന്തെങ്കിലും അഭിനയിക്കുകയാണെങ്കിൽ ഞാൻ രഞ്ജിത്ത് അങ്കിളെ സിനിമയിൽ അഭിനയിക്കും. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ അവരുടെ മുന്നിൽ ലാലോട്ടന്റെ മുന്നിൽ പോയി നിൽക്കുന്നത്. കാരണം ഇത് നടന്നില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ രഞ്ജിത്ത് അങ്കിളെ സിനിമയിൽ അഭിനയിക്കുമല്ലോ എന്നാണ് എന്റെ മനസ്സിൽ. അപ്പൊ ഞാൻ വളരെ കൂളായി പോയി അവിടെ നിന്നു. അവരെന്തൊക്കെയോ ചോദിച്ചു, ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവർ പോയി. അന്ന് വൈകുന്നേരം തന്നെ എന്റെ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു നാളെ ഷൂട്ടിംഗ് തുടങ്ങും വരണം എന്ന്. അപ്പൊ വിത്തിൻ എ ഡേ എന്റെ ലൈഫ് മാറി. നെക്സ്റ്റ് ഡേ ഞാൻ കോളേജിൽ ലീവ് എടുത്തിട്ട് സെറ്റിലേക്ക് പോകുന്നു. ദിലീപേട്ടന്റെ കൂടെ ഒരു കുറച്ച് ഫോട്ടോസ് എടുത്ത് അവിടെ നിന്ന് എനിക്ക് കൈ തന്നിട്ട് പറഞ്ഞു നമുക്ക് തുടങ്ങാമെന്ന് പറഞ്ഞു. അതെ, അങ്ങനെ അവിടെ നിന്നാണ് ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നത്. പക്ഷേ ഈ രസികൻ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഒരു മലയാള സിനിമയിൽ സമൃദ്ധയെ കണ്ടിട്ടുണ്ട്. അതെ. ഓക്കെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? അറിയില്ല. നമുക്ക് ഒരു ഫോട്ടോ കാണാം ആദ്യം. ഫോട്ടോ പ്ലീസ്. ഉണ്ടോ? അയാൾക്ക് അത് എഴുതുകയാണ് എന്ന സിനിമയിലെ രംഗമാണ്. എത്ര വയസ്സാണ്? ചുവന്ന ഫ്രോക്ക്. 12 years. ഞാൻ 7th standard പഠിക്കുകയാണ്. അപ്പോ എന്റെ അങ്കിളിന്റെ വീടാണത്. അപ്പൊ അവരവിടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെല്ലാരും ലാലേട്ടനെ കാണാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങൾ എന്റെ കസിൻസ് ആണ്, ചുറ്റിലും നിൽക്കുന്നവരൊക്കെ എന്റെ കസിൻസ് ആണ്. ഞങ്ങളൊരു കാറ് നിറയെ കസിൻസ്റ്റേഴ്സ് കൂടി പോവാണ് ലാലേട്ടനെ കാണാൻ. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ ഓട്ടോഗ്രാഫൊക്കെ വാങ്ങി നിന്നപ്പോ ഡയറക്ടർ കമൽ സാറാണ്. അപ്പൊ കമൽ സാർ ഇങ്ങനെ ചോദിച്ചു ഈ കുട്ടികൾക്കൊക്കെ ബാക്കിൽ ഒന്ന് വന്ന് നിൽക്കാമോ എന്ന് ചോദിച്ചു. അപ്പൊ തന്നെ വീട്ടിലേക്ക് വിളിച്ച് അച്ഛനും അമ്മയും കൂടെ ഇല്ല, അവരെ വിളിച്ച് പറഞ്ഞു ഞാൻ സിനിമയിൽ അഭിനയിക്കും. അങ്ങനെ പറഞ്ഞ് എല്ലാരും ചാടിക്കേറി നിന്നു. അവിടുന്ന് സാർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ആയിട്ട് സീരിയസ് ആയിട്ടൊരു കാര്യം നടക്കണം, എല്ലാവരും ചിരിക്കാതെ നിൽക്കണം ഇൻസ്ട്രക്ഷൻ. ആ നിപ്പാണ് ആ കാണുന്നത്.